सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः ॐ സൗന്ദര്യലഹരിയുടെ ഒൻപതാമത്തെ ശ്ലോകം വരെയാണ് മനനം ചെയ്തത് ഒൻപതാമത്തെ ശ്ലോകത്തിൽ കുണ്ടലിനി രൂപിണിയായ പരാശക്തിയുടെ സുഷുംനാ മാർഗത്തിലുള്ള യാത്ര ഉന്നേയ ഭൂമിക എന്ന് പറയുന്ന ആ യാത്ര മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽറ്റ് ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് മുപ്പത്തൊന്ന് തത്വങ്ങളെ ഭേദിച്ച് ഗ്രന്ഥിത്രയങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ ശിവനുമായിട്ട് പതിയുമായിട്ട് ചേർന്ന് വിഹരിക്കുന്ന ആനന്ദത്തിൽ ആറാടുന്ന അല്ലെങ്കിൽ അമൃതരസത്തിൽ ആറാടുന്ന ആ അവസ്ഥ ശക്തിയുടെ ഊർധ്വമായ ഈ ഉന്നയനമാണ് ഊർധ്വമായ ഈ പ്രവാഹമാണ് കുണ്ടലിനീ യോഗമെന്നൊക്കെ അറിയപ്പെടുന്നത് അത് പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടിയുടെ സാരമാണ് സൃഷ്ടിയെ മാധ്യമമാക്കിക്കൊണ്ടാണ് ഇതുവരെയുമുള്ള ശക്തിയുടെ വർണ്ണന ഭാവങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ആ സഹസ്രാരത്തിലെത്തിയ കുണ്ടലിനീ ശക്തിയുടെ ആഗമശാസ്ത്രപ്രകാരം പ്രകാരം പറയുന്ന പ്രത്യാവൃത്തിയുണ്ട് പ്രത്യാവൃത്തി ഭൂമിക എന്നാണ് അതിന് ചിലപ്പോൾ പറയാറ് അത് പ്രത്യാവൃത്തി അവസ്ഥയിലാണ് ആനന്ദത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രത്യാവൃത്തിയിൽ ഉണ്ടാകുന്ന ഫലമെന്താണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ പത്താമത്തെ ശ്ലോകത്തിൽ ആ പ്രത്യാവൃത്തി ക്രമത്തെ പൂർണ്ണമാക്കുന്നത് അപ്പോൾ ഉന്നയന ക്രമവും പ്രത്യാവൃത്തിക്രമവുമാകുമ്പോൾ കുണ്ടലിനി ശക്തിയുടെ പൂർണമായ ഒരു ചക്രം ആകുന്നു അങ്ങനെ തന്നെ അത് വേണമെന്നാണ് ശാസ്ത്രീയ രീതി അത് യോഗശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ തന്ത്രശാസ്ത്രങ്ങളിലും വളരെ വ്യക്തമായിട്ട് വർണ്ണിച്ചിട്ടുള്ളതാണ് ശക്തിയുടെ വർണ്ണനയുടെ മാധ്യമത്തിലെ ഇപ്പറയുന്ന കാര്യങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കണം ഇത് സാധകരെ പ്രത്യേകിച്ച് ശക്തിയുടെ അമ്മയുടെ പല ഭാവങ്ങളും അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ടാണ് ആ കുണ്ടലിനീരൂപത്തിലും അമ്മയുടെ ധ്യാനം ഇവിടെ പറയപ്പെട്ടത് പത്താമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം सुधा चरणयुलागित सुधाधारासारे प्रपंचम सिंचती रहांनायमहस स्वां भूमिम पुनरअवाप्य भुजक स्वमात्मानं कृत्वा कुहरिणी कुलकुंडे स्विशि അല്ലയോ കുണ്ടലിനി രൂപത്തിൽ സ്ഥിതിയാകുന്ന സ്ഥിതി കൊള്ളുന്ന ദേവി ചൈതന്യമേ എങ്ങനെയാണ് ഇത് ഈ കുണ്ടലിനിയുടെ ശക്തി പ്രവർത്തിക്കുന്നത് എന്താണ് അതിൻ്റെ സാരം ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞാൽ ചരണയുഗളാന്തർ വികളിതൈ ചരണയുഗളങ്ങൾ രണ്ട് ചരണങ്ങളുടെ ഇടയിൽ നിന്ന് അതായത് സഹസ്രാരത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സുധാധാരാസാരൈ അമൃത വർഷത്തിൻ്റെ പതനം അത് പ്രപഞ്ചത്തെ മുഴുവൻ നനച്ചുകൊണ്ട് പ്രപഞ്ചം ഇവിടെ ശരീരം തന്നെയാണ് നാടികളാണ് എഴുപത്തിരണ്ട് ആയിരം നാടികൾ എഴുപത്തിരണ്ടായിരം നാടികളാണ് ശരീരത്തിലുള്ളതായിട്ട് പറയുന്നത് ആ നാടികളെയെല്ലാം ഉണർത്തിക്കൊണ്ട് അതിലൊക്കെ ഒരു നവശക്തിയുടെ പ്രവാഹം ചെയ്തുകൊണ്ട് പുനരഭി രസാംനായ മഹസഹ പിന്നെ ആ രസത്തിൻ്റെ ആ അമൃതിൻ്റെ ഏറ്റവും ഗുണാധിക്യമായ ഭാവത്തിൽ ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു അത് പ്രാപിച്ച് സ്വന്തം സ്ഥാനമായ സ്വാംഭൂമി അതായത് എവിടുന്നാണോ ഏതൊരു മൂലാധാര ചക്രത്തിൽ നിന്നാണോ ഉണർന്ന് സഹസ്രധാരത്തിലേക്ക് ഗമനം ചെയ്തിട്ട് അവിടെ ആ അമൃതപ്രവാഹത്തെ ഉണ്ടാക്കിയിട്ട് വീണ്ടും തൻ്റെ സ്ഥാനത്തേക്ക് തന്നെ കുണ്ടലിനി അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങി വന്ന് ഒരു പാമ്പ് മൂന്നര വളയമിട്ട് അതായത് കുണ്ടലമിട്ട് ഇരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന പാമ്പിൻ്റെ ആകാരത്തിൽ ആ വളയമിട്ട് കുലകുണ്ടത്തിൽ എവിടെയാണോ മൂലാധാരമുള്ളത് അവിടെ ആ കുണ്ടമെന്ന് പറയുന്ന ഒരു ഒരു നാഡീഖണ്ഡമുണ്ട് ആ ഖണ്ഡത്തിൽ അവിടെയാണ് ധ്യാനിക്കേണ്ടത് ആ കുലകുണ്ടത്തിൽ തിരിച്ചു വന്ന് ഉറങ്ങുന്നു ശയിക്കുന്നു ഇതാണ് ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം പദാർത്ഥങ്ങൾ നോക്കിയാൽ ചരണയുഗളാന്തർ വികളിതൈഹി ചരണയുഗളങ്ങളുടെ അന്ത അകത്ത് നിന്ന് സ്രവിക്കുന്നതായിട്ടുള്ള അപ്പം ഇവിടെ ചരണയുഗളാന്തർ എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തില് അമ്മയുടെ ചരണങ്ങൾ കല്പിച്ച് അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പരമേശ്വരനും പരമേശ്വരിയും ഐക്യരൂപത്തിൽ കുടികൊള്ളുന്ന ആ ഭാവം ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും സംയുക്ത ഭാവം ശക്തിയും ചൈതന്യവും സംയുക്തമായാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ ഈ ശരീരത്തിലെ കുണ്ടലിനീ ശക്തി പിണ്ടാണ്ടത്തിൽ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത് ശരീരത്തെ ചലിപ്പിക്കുന്നത് അതുപോലെ പ്രപഞ്ചശക്തിയായിട്ട് പ്രപഞ്ചത്തിലും ഈ ക്രിയകളൊക്കെ ചെയ്യുന്നു എന്ന സൂചനയുണ്ട് അപ്പോൾ ചരണായുഗളാന്തർ വികളിതങ്ങളായ ആ വികളിതമായ സുധാസാര സുധാധാരാസാരൈ സുധാ അമൃതമാണ് അതിൻ്റെ ആധാര ആസാരം ആസാരം പറഞ്ഞാൽ പതനം സ സമ്പാദം എന്നാണ് അതിനു പറയുക ഇപ്പം സുധാധാരാസാരൈ ആ അതിൻ്റെ ആ അമൃത് പതനം കൊണ്ട് പ്രപഞ്ചം സിഞ്ചന്തി പ്രപഞ്ചത്തെ നനച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിൽ മുഴുവൻ എങ്ങനെയാണോ മഴ പെയ്യുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നനയുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ പ്രപഞ്ചം നനയുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നനച്ചുകൊണ്ട് അപ്പോൾ ബാഹ്യമായി പ്രപഞ്ചമെന്ന് പറയുന്നത് ആന്തരികമാകുമ്പോൾ നമ്മുടെ ഈ ശരീരവും ശരീരാന്തർലീനമായിരിക്കുന്ന നാടികളുമാണ് യോഗശാസ്ത്ര പ്രകാരം അപ്പോൾ പ്രപഞ്ചമാകുന്ന ഈ നാഡീചക്രത്തെ ശരീരത്തിൻ്റെ നാഡീചക്രത്തെ മുഴുവൻ അമൃത പ്രവാഹം കൊണ്ട് നനച്ച് അപ്പോൾ അത്രയും ശക്തി പ്രാപിച്ച് അത്രയും ഉണർവ് വരുത്തി വരുത്തിയതിനു ശേഷം വരുത്തിക്കൊണ്ട് പുനരപിസാമനായ മഹസഹ രസങ്ങൾ രസ്യ ആംനായ ആംനായം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണാധിക്യം താതാത്മ്യം പ്രാപിച്ച അവസ്ഥ അങ്ങനെയുള്ള രസത്തിൻ്റെ ആ ഗുണാധിക്യം ഏറ്റവും വിളങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രകാശിച്ചു നിൽക്കുന്ന അതാണ് മഹ മഹ എന്ന് പറയുന്നത് മഹം പ്രകാശം എന്നാണ് അർത്ഥം ഇപ്പോൾ രസാംനായ മഹസഹ രസാംനായ രൂപത്തിൽ ഏറ്റവും വിളങ്ങി നിൽക്കുന്ന ഇവിടെ ചന്ദ്രകലയുടെ ചന്ദ്രപ്രകാശത്തെയാണ് കൽപ്പിക്കുന്നത് അമൃതരസം ചന്ദ്രനിൽ നിന്ന് പ്രവഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഹസ്രാരത്തിൽ സ്ഥിതമായ ആ ചന്ദ്ര ആകാരത്തെ ധ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിൻ്റെ കുറേ കൂടെ വിസ്തരിച്ച ക്രിയകള് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വരുന്നുണ്ട് അവാപ്യ സ്വാംഭൂമി ഇപ്രകാരം വീണ്ടും സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കാനായിട്ട് സ്വാംഭൂമി പുനരവാപ്യ വീണ്ടും ആ സ്ഥാനത്തെ പ്രാപിച്ചുകൊണ്ട് ആധാരചക്രത്തെ ഭൂമി എന്ന് പറഞ്ഞിവിടെ വ്യക്തമായി തന്നെ ഭൂമിയെ പ്രാപിക്കുക ആധാരചക്രത്തെ അവാപ്യ പ്രാപിച്ചുകൊണ്ട് ആധാരചക്രമാണ് സുഷുപ്തി സുഷുംനയില് സുഷുംനയുടെ മൂലസ്ഥാനം സുഷുംന മാർഗത്തിലൂടെയാണ് ശക്തി പ്രവഹിക്കുന്നത് അപ്പോൾ തിരിച്ചു വീണ്ടും ആധാരശക്രത്തിൽ വന്ന് ശാന്തമാകുന്നു അല്ലെങ്കിൽ എപ്പോഴും സമാധി അവസ്ഥയുടെ ഭാവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മറ്റ് ക്രിയകളൊന്നും പ്രവർത്തിക്കാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് ഈ പ്രത്യാവൃത്തി വളരെ ആവശ്യമായിട്ട് പറയുന്നത് അങ്ങനെ വീണ്ടും മൂലാധാരത്തിൽ വന്ന നിഭം അധിഷ്ടവലയം ഒരു പാമ്പിനെ പോലെ ഭുജക നിഭം എന്ന് പറഞ്ഞാൽ പാമ്പ് പോലെ പാമ്പിനെ പോലെ അധ്യുഷ്ടവലയം സാർദ്ധത്രിവലയം പകുതി മൂന്ന് വലയം മൂന്നര വലയം എന്ന് നമുക്ക് പറയാം അപ്പോൾ മൂന്നര വലയമിട്ട കുണ്ടലിനി ഇരിക്കുന്നു അപ്പോൾ ഒരു ആകാരവർണ്ണന കൂടി അവിടെ ചെയ്യുകയാണ് ആ സർപ്പത്തിൻ്റെ ആകാരത്തിൽ പറയാൻ കാരണം ശക്തിയുടെ പ്രവാഹത്തെ ആകാരത്തിൽപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ സർപ്പത്തിൻ്റെ ആകാരത്തിലാണ് പറയുന്നത് ഇപ്പോൾ ചില ചിഹ്നങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു ആരോ ചിഹ്നം കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാർക്കാണ് അപ്പോൾ ശരിക്ക് ആരോ അമ്പുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല പക്ഷേ അതുപോലെ ഒരു ആകാരം കാണിക്കുമ്പോൾ അവിടെ ഒരു മെസ്സേജ് ഉണ്ട് അവിടെ ഒരു സന്ദേശം നമുക്ക് മനസ്സിലാകുന്നു ഇങ്ങോട്ടാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ദിക്കിലേക്കാണ് എന്ന ഒരു സന്ദേശം അവിടെ ഉണ്ട് അതുപോലെ ഈ ഭുജംഗം പാമ്പിൻ്റെ ആകാരം പറയുമ്പോൾ അപ്പം ശരിക്ക് പാമ്പായിട്ടാണ് കുണ്ടലിനി അവിടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്നല്ല അതിനർത്ഥം അത് അതിൻ്റെ ആധ്യാത്മികതയല്ല അത് അതിൻ്റെ രൂപകൽപ്പനയാണ് അപ്പോൾ രൂപകല്പനയിൽ ഒരു സന്ദേശമുണ്ട് സന്ദേശം ആ ശക്തിയുടെ പ്രവാഹത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ പാമ്പിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ആകാരം അങ്ങനെയാണ് തല മുകളിലേക്ക് വച്ച് ചുരുണ്ടിരിക്കുന്നു എന്നുള്ള ആകാരത്തിൽ അങ്ങനെ കൽപ്പിക്കുന്നു അപ്പോൾ ശക്തിയുടെ തീവ്രഭാവത്തില് പാമ്പിൻ്റെ ഇഴല് പോലെയും അല്ലെങ്കിൽ പാമ്പിൻ്റെ പറന്നു പോകുന്ന ഗതിയുമൊക്കെ മറ്റ് ശാസ്ത്രങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് ആ രീതിയിൽ കുണ്ടലിനിയെ ഈ ആകാരത്തിൽ കൽപ്പിച്ചു കുണ്ടലിനി എന്ന പേരിനും ആ സർപ്പവുമായിട്ട് ബന്ധമുണ്ട് കുണ്ടലമിട്ടിരിക്കുന്നത് എന്നർത്ഥത്തില് കുണ്ടലിനി എന്ന് പറയും അങ്ങനെ അധിഷ്ടവലയമായി അവിടെ തിരിച്ചുപോയി പ്രത്യാസ് പ്രത്യാവൃത്തി ചെയ്ത് അവിടെ ഇരിക്കുന്നു സ്വമാത്മാനം കൃത്വ സ്വപിഷി കുലകുണ്ടേ കുഹരിണി സ്വമാത്മാനം കൃത്വ സ്വമാത്മാനം വീണ്ടും സ്വരൂപത്തെ പ്രാപിച്ച് കുണ്ടലിനിയാകുന്ന സ്വരൂപത്തെ പ്രാപിച്ച് കുലകുണ്ടേ കുലകുണ്ടത്തിൽ കുലകുണ്ടമെന്ന് പറഞ്ഞാൽ ഈ കുലം എന്ന് ആണ് ഈ തത്വത്തെ പറയുന്നത് ആ കുലമെന്ന് പറയാൻ കാരണം കുഹു പൃഥിവി അർത്ഥത്തിലാണ് തല്ലീയതേ ഇതി കുലം പൃഥിവി എവിടെ ലയിച്ചിരിക്കുന്നുവോ അതിനെ കുലം എന്ന് പറയുന്നു നമ്മൾ സാധാരണ ഭാഷയ്ക്ക് കുലം എന്നു പറയുന്ന അർത്ഥമല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായ ഭാഷ ഒന്ന് വേറെയാണല്ലോ അപ്പോൾ കുഹു എന്ന് പറഞ്ഞാൽ പൃഥ്വി എന്ന അർത്ഥമാണ് അത് എവിടെ ലയിച്ചിരിക്കുന്നുവോ അത് കുലം അതായത് ഇവിടെ ആധാരചക്രം ആധാരചക്രത്തില് സ്ഥിതി ചെയ്യുന്നു അതിനെ സുഷുംനാ മാർഗം ഒക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ അത് മൂലാധാരമാണ് അതിലൊരു കുണ്ടമുണ്ട് അല്ലെങ്കിൽ കുണ്ടാകാരത്തിൽ ഒരു ഒരു കന്തം പോലെ ഒരു ചക്രത്തിൻ്റെ ഒരു ഭാവ ഒരു ഭാവം പോലെ ഒരു ഗോളം പോലെ അല്ലെങ്കിൽ ഒരു നാഡീ ചക്രം പോലെ അവിടെ സ്ഥിതമാകുന്നു അതിനെയാണ് കുലകുണ്ടം എന്ന് പറയുന്നത് ആ കുലകുണ്ടത്തിൽ കുഹരിണി അവിടെ ആ കുലകുണ്ടത്തിൽ തന്നെ ഒരു ഛിദ്രമുണ്ട് ഒരു ചെറിയ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൽ കുണ്ടലിനി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കുഹരിണി എന്ന് പറഞ്ഞത് കുഹരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥത്തിൽ കുണ്ടലിനിയെ കുഹരിണി എന്ന് പറഞ്ഞു ആ കുഹരിണി ഇങ്ങനെ കുലകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ആ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് സ്വപിഷി നിശ്ചേഷ്ടമായിരിക്കുന്നു എന്നർത്ഥം ഇവിടെ ദേവിയെ സംബോധന ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അല്ലയോ ദേവി നീ കുണ്ടലിനിയുടെ രൂപത്തിൽ ഈ കുലകുണ്ടത്തിൽ തൻ്റെ സ്വരൂപം പ്രാപിച്ച് ഉറങ്ങുന്നു സ്വപിഷി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു എന്ന് പറയാം ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചേഷ്ടമായിരിക്കുന്നു അതുകൊണ്ടാണ് കുണ്ടലിനി ഉണർത്തണം എന്ന് നമ്മൾ പറയാറ് അപ്പോൾ ഉണർത്തുക ശക്തിപാദം കൊണ്ടാണ് ആ ശക്തിപാദം ഇത്തരത്തിലൊരു ക്രിയ കൊണ്ടാണ് ചെയ്യുന്നത് അതൊക്കെ വിധിയാമണ്ണം ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അഭ്യസിക്കേണ്ട കാര്യമാണ് വെറുതെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ചിലപ്പോൾ ആൾക്കാർ ഇതുമായിട്ടൊരാകർഷകം തോന്നിയിട്ട് ഇങ്ങനെ ഓരോ ക്രിയകളൊക്കെ ചെയ്ത് കുണ്ടലിനിയുടെ കൽപ്പനയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ല ഇത് ഇതിന് വിധിയാം വണ്ണമുള്ള ഒരു പ്രകാരമുണ്ട് ഒരു സാധനാ പ്രകാരമുണ്ട് ആ സാധനാ പ്രകാരം ശരിക്കറിഞ്ഞിട്ട് വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ ദേവിയുടെ ഭാവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്തോത്ര പാഠം ചെയ്താൽ തന്നെ ഇപ്പറയുന്ന ഫലം നമുക്ക് സിദ്ധിച്ച് കിട്ടും അതാണ് ഈ സ്തോത്രത്തിലുള്ള പ്രാധാന്യം ഈ ക്രിയ ഇവിടെ ചെയ്തനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലം എന്താണോ അതുതന്നെ സ്തോത്ര പാഠം കൊണ്ടും കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും സ്തോത്രമായ രീതിയിൽ തന്നെ ചൊല്ലുക അതിനെ അഭ്യസിക്കുക അതിൽ മനസ്സുകൊണ്ട് ദേവിയെ ധ്യാനിക്കുക അപ്പോൾ ആ ആധ്യാത്മികമായ ഫലം നമുക്ക് കിട്ടും അതിൻ്റെ ശക്തിപ്രവാഹം ഉണ്ടാകും ഇതുകൊണ്ട് ഈ ശ്ലോകങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും മറ്റ് സ്ഥാനങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അത് നമ്മളിവിടെ വിസ്തരിക്കുന്നില്ല കാരണം അത് സാധനാ വ്യക്തമായി അറിയേണ്ടതാണ് അധികാരികളനുസരിച്ച് അതിൽ ഭേദങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സാമാന്യമായി പറയേണ്ടതല്ല അപ്പോൾ അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ വൃദ്ധിയും വീര്യവർദ്ധനവും അതുപോലെ തന്നെ ശക്തിവർദ്ധനവും ഒക്കെ ഉണ്ടാകും എന്നാണ് ഫലത്തിൽ പറയാൻ കഴിയുക അപ്പോൾ ഈ രീതിയിൽ പത്താമത്തെ ശ്ലോകം കുണ്ടലിനിയുടെ പ്രത്യാവൃത്തിയുടെ രൂപത്തിൽ ശക്തിയുടെ പ്രവാഹവും അതിൻ്റെ ശാന്തതയും എന്ന ഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇത് അമ്മയുടെ ചരണകമലങ്ങളിൽ അർപ്പിക്കുന്നു ഓം